കോവിഡിൻ്റെ രണ്ടാം തരംഗം പെയ്തൊഴിയുകയാണ് അത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മളിൽ ഏവരും വ്യവലാതിപ്പെടുന്നത് ഇനി വരുന്ന മൂന്നാം തരംഗത്തെക്കുറിച്ചാണ് മൂന്നാം തരംഗത്തിൽ കുട്ടികളെ ഏറെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് പക്ഷേ അത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ രണ്ടാം തരംഗത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുകയല്ലേ എന്നുള്ള രീതിയിലേക്ക് പോകാൻ വരട്ടെ ഇനി വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോവിഡിനൊരു മൂന്നാം തരംഗം വന്നാലും വന്നില്ലെങ്കിലും ഏറെ പ്രസക്തിയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ കേരള ജനതയാകെ അറിയേണ്ടുന്നതായിട്ടുണ്ട് കുട്ടികളെക്കുറിച്ച് തന്നെയാണ് ഈ തരംഗം ആഞ്ഞിവീശി തിരമാല പിൻവാങ്ങിയ ശേഷം വരുന്ന ഏതാനും നാളുകൾ കുട്ടികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് അത് മൂന്നാം തരംഗത്തിൻ്റെ അല്ല രണ്ടാം തരംഗത്തെ ബാക്കി വെച്ച് പോകുന്ന ചില കാര്യങ്ങളാണ് കോവിഡ് വലിയവരിൽ വന്നപ്പോൾ കുറേയേറെ കുട്ടികളിലേക്ക് നമ്മൾ അറിയാതെ അത് ചെന്നെത്തി കഴിഞ്ഞിരിക്കുന്നുണ്ട് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഏതാനും ആഴ്ചകൾ രണ്ട് തൊട്ട് ആറാഴ്ചകൾക്കപ്പുറം ഇനി വരുന്ന നാളുകളിൽ അപൂർവമായിട്ടാണെങ്കിലും ചില രോഗലക്ഷണങ്ങൾ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാറുള്ളത് എന്താണത് അതാണ് എം ഐ എസ് സി മിസ്ക് എന്ന് പറയാം മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കോവിഡ് രോഗമാണ് ചെന്നത്തി ലക്ഷണമില്ലാത്ത പോയ കുട്ടികളിലാണെങ്കിലും ഇത് ചിലപ്പം മറ്റൊരു രീതിയിൽ അവതരിക്കുക അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുക അങ്ങനെ എന്നുണ്ടെങ്കിൽ ആരോഗ്യ കാണിക്കേണ്ടത് ഒന്ന് പനി പനി ചിലപ്പോൾ മൂന്ന് ദിവസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന പനി ഒപ്പം നമ്മളാരും അധികം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രായമുള്ളവരിൽ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് തൊലിപ്പുറമെ തരിതരി പോലെ അഞ്ചാം പനി പോലെ പൊന്തുന്നത് ചുണ്ടുകൾ ചിലപ്പം ചകന്ന് കണ്ണുകൾ ചുവന്നിരിക്കാം അഞ്ചാംബനിയോടൊപ്പം കാണുന്ന മൂക്കൊലിപ്പ് ചുമ അതധികം ഉണ്ടാവണമെന്നില്ല ഒപ്പം കാണുന്ന ഒരു ഒരഞ്ച് തൊട്ട് പത്ത് ശതമാനം പേരിലെങ്കിലും കാണുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പം വയറിളക്കമാവാം ചിലപ്പം ഛർദ്ദിയാവാം ഒപ്പം തന്നെ ഇതൊന്നും ഇല്ലാതെ വയറുവേദനയായിട്ടും ചില കുട്ടികളൊക്കെ അമ്പറ്റിസൈറ്റിസ് എന്നുള്ള തരത്തിൽ വയറുവേദനയായിട്ട് വേദനയായിട്ട് വന്ന് ആശുപത്രിയിൽ വന്ന് ഓപ്പറേഷൻ വേണമോ എന്നൊക്കെ ആലോചിക്കുന്ന രീതിയിലാണത് ഇത്തരത്തിലൊരു കാര്യമാണെന്ന് തിരിച്ചറിയുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം കുട്ടികളിൽ കണ്ടാൽ അത് ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം കാരണം ഇത് ഇപ്പറഞ്ഞ ഗൗരവതരത്തിലുള്ള കുട്ടികളുടെ ഒരു ഒരു തുടക്കം ഇങ്ങനെയാവാം അത് പിന്നീട് നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന ശേഷമാണ് അതേക്കുറിച്ചുള്ള ചില രക്തപരിശോധനകൾ ചിലപ്പം ഇ സി ജി എക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അതേക്കുറിച്ച് തിരിച്ചറിയുന്നത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഒരു കുഴപ്പവും രീതിയിൽ മരുന്ന് കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനാവുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മൾ കേരളക്കാരെ ആകെ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതേക്കുറിച്ച് ബോധവാന്മാരാകേണ്ടുന്നത് ഇത് പ്രായമുള്ളവരിലെ അപേക്ഷിച്ച് ചിലപ്പം ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ ബാധിക്കുന്നുണ്ട് ബി പി ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ അവയവ വ്യവസ്ഥകളെ ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് വേവലാതിപ്പെടുകയല്ല പക്ഷേ ഇതേക്കുറിച്ച് അറിയുകയും ഇത് വേണ്ടുന്ന അവസരത്തിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളാവണം നമ്മളിൽ ഓരോരുത്തരും ഈ രണ്ട് തൊട്ട് ആറാഴ്ച കാലഘട്ടത്തിൽ കോവിഡ് ചിലപ്പം അപ്പോഴത്തേക്കും ഈ തരംഗം മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും പ്രായമുള്ളവരിൽ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക താങ്ക്